ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സിസ് പി എസ് സിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സൗമ്യ. എന്നെ ആരും മറന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ അരുൺ സാറിൻ്റെ പഴയ പഠനമല്ല സ്വന്തം പഠനമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ബയോളജിയിലെ ശ്വസന വ്യവസ്ഥ അല്ലെങ്കിൽ ശ്വാസകോശം, നമ്മുടെ ലങ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലങ്സ് എന്താണ്, ലങ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്നൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് തുടങ്ങാം. ശ്വസന വ്യവസ്ഥ, എന്താണ് ശ്വസന വ്യവസ്ഥ എന്ന് പറയുന്നത്? അതായത് നമുക്ക് ശ്വസിക്കാനും പുറത്തേക്ക് പോകാനും ഉള്ള ആ ഒരു മൊത്തത്തിലുള്ള സംഭവത്തെയാണ് നമ്മൾ ശ്വസന വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് പറയുന്ന ആളാണ് ശ്വാസകോശം അഥവാ ലങ്സ്. ഓക്കെ, ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രം ആരാണ്? ശ്വാസകോശം അഥവാ ലങ്സ്. നമുക്ക് എത്ര ശ്വാസകോശമുണ്ട്? നമുക്ക് രണ്ട് ശ്വാസകോശമുണ്ട്, ഇടതുവശത്തുമുണ്ട് വലതുവശത്തുമുണ്ട്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് പ്രത്യേകത എന്ന് പറയുന്നത് പേശികൾ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, പേശി നിർമ്മിതമല്ലാത്ത ഒരവയവമാണ് ശ്വാസകോശം. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നൊരു കാര്യമാണ്, പണ്ടൊക്കെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന്, അല്ലേ? അപ്പോൾ സ്പോഞ്ച് പോലെ ആയിട്ടുള്ള ശ്വാസകോശത്തിൽ പേശികളില്ലല്ലോ. ഇനി പേശികളെന്ന് പറഞ്ഞാൽ മസിലുകളാണ്. അപ്പോൾ മസിലുകളില്ല അല്ലെങ്കിൽ പേശികളാൽ നിർമ്മിതമല്ലാത്തൊരവയവമാണ് ശ്വാസകോശം എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഇത്രയും എന്താ വളരെ ദുർബലനായിട്ടുള്ള ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരിരട്ട സ്തരമുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്ലൂറ. എന്താണ്? പ്ലൂറ. ഓക്കെ, അപ്പോൾ നമ്മുടെ ശ്വാസകോശത്തിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്തരമാണ് പ്ലൂറ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇരട്ട സ്തരത്തിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ദ്രവമുണ്ട്, അതിനെ നമ്മൾ പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നു. എന്തെന്ന് പറയുന്നു? പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്തരമാണ് പ്ലൂറ. ഈ പ്ലൂറയുടെ ഉള്ളിലുള്ള ദ്രവമാണ് പ്ലൂറൽ ഫ്ലൂയിഡ്. അപ്പോൾ എന്താണ് ഈ പ്ലൂറൽ ഫ്ലൂയിഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഒന്നുമല്ല, നമ്മുടെ ശ്വാസകോശത്തിൻ്റെയും അതുപോലെ തന്നെ ഔരസാശിയ ഭിത്തിയുടെയും ഇടയിലുള്ള കർഷണം കുറയ്ക്കുക എന്നതാണ് ആരുടെ ഫംഗ്ഷൻ? നമ്മുടെ പ്ലൂറൽ ഫ്ലൂയിഡിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, ശ്വാസകോശത്തിൻ്റെ ഇടയിലും അതുപോലെ തന്നെ ഔരസാശിയ ഭിത്തിയുടെയും ഇടയിലുള്ള നടുക്കുള്ള കർഷണം കുറയ്ക്കുക, അതായത് സ്മൂത്താക്കി മാറ്റുക, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത നമ്മുടെ ശ്വസന വ്യവസ്ഥയിലെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് എന്ത്? നാസാദ്വാരം. എന്താണ് നാസാദ്വാരം? അതായത് നാസ എന്ന് പറഞ്ഞാൽ എന്താണ്? അമേരിക്കയുടെ നാസയല്ല, നമ്മുടെ നാസിക. ഓക്കെ, ഈ നാസികയുടെ അറ്റത്തുള്ള ഈ രണ്ട് ദ്വാരങ്ങളിലെ അതാണ് നാസാദ്വാരങ്ങൾ. മനസ്സിലായല്ലോ. ഈ നാസാദ്വാരത്തെ നമ്മൾ ഇംഗ്ലീഷിൽ നോസ്ട്രിൽസ് എന്ന് പറയും. എന്തെന്ന് പറയും? നോസ്ട്രിൽസ് എന്ന് പറയും. നോസ്ട്രിൽസ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ശ്വാസം അകത്തേക്ക് എടുക്കുക, അതുപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇതിനാണ് നമ്മുടെ നാസാദ്വാരം മെയിനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. എന്തിനാണ് ശ്വാസം അകത്തേക്ക് എടുക്കാനും പുറത്തേക്ക് വിടാനും സഹായിക്കുന്ന ആളാണ് നാസാദ്വാരങ്ങൾ അഥവാ നോസ്ട്രിൽസ്. ഓക്കെ, ഈ നോസ്ട്രിൽസിനെയും ഗ്രസനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാത, ഒരു വഴിയാണ് എന്ത്? നാസാഗഹ്വരം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ നോസ്ട്രിൽസിനെയും ഗ്രസനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വഴിയാണ് നാസാഗഹ്വരം എന്ന് പറയുന്നത്. നാസാഗഹ്വരത്തെ നമ്മൾ നാസൽ ക്യാവിറ്റി എന്ന് പറയുന്നു ഇംഗ്ലീഷിൽ. എന്തെന്ന് പറയുന്നു? നാസൽ ക്യാവിറ്റി എന്ന് പറയുന്നു. അപ്പോൾ ഈ നാസാഗഹ്വരത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിലാണ് ശ്ലേഷ്മം കാണപ്പെടുന്നത്. ശ്ലേഷ്മം എന്താണെന്ന് വെച്ചാൽ, അതൊരു എന്താ പറയുക, അതിൽ നമ്മുടെ മൂക്കിനകത്ത് ഒരു പശപശപ്പുള്ളൊരു സംഭവമുണ്ട്. അതായത് നമ്മളെല്ലാവരും ഒരുപാട് പൊടിപടലങ്ങളും ഒരുപാട് അഴുക്കും ഒക്കെ നമ്മുടെ മൂക്കിലേക്ക് വലിച്ച് കയറ്റുന്നുണ്ട്. ഈ പൊടിപടലങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് പോകാതെ സംരക്ഷിക്കുന്ന ഒരു സംഭവമാണ് ഈ ശ്ലേഷ്മം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നത് ശ്ലേഷ്മസ്തരമാണ്. ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ശ്ലേഷ്മസ്തരമാണ്. ഇനി പൊടിപടലങ്ങൾ മാത്രമല്ല, ബാക്ടീരിയകളൊക്കെ നമ്മൾ വലിച്ചു കയറ്റും. ഈ ബാക്ടീരിയകളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നത് ഈ ശ്ലേഷ്മം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ശ്ലേഷ്മത്തിൽ ലൈസോസൈം അടങ്ങിയിട്ടുണ്ട്. ഈ ലൈസോസൈം ബാക്ടീരിയകളെയൊക്കെ പിടിച്ചു നിർത്തി അവ അപ്പം തന്നെ കൊന്നുകളഞ്ഞ് നമ്മളെ സംരക്ഷിക്കും. ഓക്കെ, അപ്പോൾ ശ്ലേഷ്മത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? ലൈസോസൈം. ലൈസോസൈം എന്തിനാണ് സഹായിക്കുന്നത്? ബാക്ടീരിയകളിൽ നിന്നും നമ്മുടെ ശരീരത്തെ, അതായത് അകത്തേക്ക് പോകാതെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ലൈസോസൈം ആണ് ലൈസോസോം ആണെന്നൊന്നും വിചാരിക്കരുത്, ലൈസോസൈം.
അപ്പൊ ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായാലും എന്താണ് നമ്മുടെ ശ്വസന വ്യവസ്ഥയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സ് എന്ന് പറയുന്നത്. ഈ ലങ്സിന് ചുറ്റുമുള്ള ഒരിട്ട സ്ഥലമാണ് പ്ലൂറ. അതിൻ്റെ ഉള്ളിൽ പ്ലൂറൽ ഫ്ലൂയിഡ് ഉണ്ട്. ഈ പ്ലൂറൽ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? ശ്വാസകോശത്തിൻ്റെയും ഔരസാശയ ഭിത്തിയുടെയും ഇടയിലുള്ള ഘർഷണം കുറയ്ക്കുന്നു. ഇനി ശ്വസന വ്യവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ആദ്യം കാണുന്നത് ആരാണ്? ഇവരാണ്, നോസ്ട്രൽസ്. ഇതിൽ ഇതാണ് നമ്മൾ ശ്വസിക്കാൻ സഹായിക്കുന്നതാണ് നോസ്ട്രൽസ്. ഇനി ഇവിടെ നിന്ന് നാസാഗഹ്വരം വരുന്നു, അതായത് നാസൽ ക്യാവിറ്റി. നാസൽ ക്യാവിറ്റിൽ നിന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? ഗ്രസനിയിൽ എത്തി നിൽക്കുന്നു. അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്ന ആളാണ് ഗ്രസനി. അപ്പം ഗ്രസനി എന്ന് പറഞ്ഞാൽ അന്നനാളവും ശ്വാസനാളവും സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഗ്രസനി എന്ന് പറയുന്നത്. അതായത് ഗ്രസനിയിൽ നിന്നാണ് അന്നനാളവും ശ്വാസനാളവും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അന്നനാളം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം ഇറങ്ങിപ്പോകുന്ന കുഴൽ. ശ്വാസനാളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസം ഇറങ്ങിപ്പോകുന്ന കുഴൽ. അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പം ഇത് രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിനെയാണ് ഗ്രസനി എന്ന് പറയുന്നത്. ഏകദേശം ഇവിടെയായിട്ടാണ് ഗ്രസനി ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയായിട്ടാണ് ഗ്രസനി ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് അന്നനാളം, ഇവിടെ നിന്നാണ് ശ്വാസനാളവും തുടങ്ങുന്നത്. ഇനി നമ്മുടെ ഗ്രസനിയെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഫാരിങ്സ് എന്നാണ് കേട്ടോ. ഗ്രസനി എന്താണ് നമ്മൾ പറയുന്നത്? ഫാരിങ്സ് എന്ന് പറയുന്നു. ഫാരിങ്സ്. ഇനി അപ്പം ഗ്രസനിയിൽ നിന്നും അങ്ങനെ നമ്മുടെ ശ്വാസനാളം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ശ്വാസനാളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തരുണാസ്ഥികളെ ചുറ്റപ്പെട്ടിട്ടുണ്ട് ഈ ശ്വാസനാളം. അതായത് സി ഷേപ്പിലുള്ള, സി ആകൃതിയിലുള്ള തരുണാസ്ഥികളാൽ, എന്താണ്, സി ആകൃതിയിലുള്ള തരുണാസ്ഥികളാൽ ബലപ്പെടുത്തിയിട്ടുള്ള നല്ല നീളമുള്ള ഒരു കുഴലാണ് നമ്മുടെ ശ്വാസനാളം എന്ന് പറയുന്നത്. ഓക്കെ, സി ആകൃതിയിലുള്ള തരുണാസ്ഥികളെ നന്നായിട്ട് ബലപ്പെടുത്തിയിട്ടുള്ള നല്ല നീളമുള്ള ഒരു കുഴലാണ് നമ്മുടെ ശ്വാസനാളം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ശ്വാസനാളത്തെ നമ്മൾ പറയുന്നതാണ് ട്രക്കിയ. കേട്ടിട്ടുണ്ടാകും, നമ്മുടെ ശ്വാസനാളത്തെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? ട്രക്കിയ. ട്രക്കിയ. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത്? ഗ്രസനിയിൽ നിന്നാണ് ശ്വാസനാളം സ്റ്റാർട്ട് ചെയ്യുന്നത്. ശ്വാസനാളം എന്ന് പറഞ്ഞാൽ എന്താണ്? സി ഷേപ്പിലുള്ള തരുണാസ്ഥികളൊക്കെ വെച്ച് നന്നായിട്ട് ബലപ്പെടുത്തിയിട്ടുള്ള നീണ്ട കുഴലാണ്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ പറഞ്ഞു ഗ്രസനിയിൽ നിന്നാണ് അന്നനാളവും ശ്വാസനാളവും സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു സംശയം വരും, കാരണം നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട് എന്താണ്, ശ്വാസനാളത്തിൽ ഭക്ഷണം കുടുങ്ങി മരിച്ചു, അല്ലെങ്കിൽ ശ്വാസനാളത്തിൽ ഭക്ഷണം കുടുങ്ങി ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പോകില്ല. ചില സിറ്റുവേഷനുകളിലാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കയറാതെ തടയുന്ന, അല്ലെങ്കിൽ തടഞ്ഞ് സംരക്ഷിക്കുന്ന ഒരാളുണ്ട്. അതാണ് ക്ലോമപിധാനം എന്നറിയപ്പെടുന്നത്. എന്താണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പോകാതെ തടയുന്നതാരാണ്? ക്ലോമപിധാനം. ഓക്കെ, അപ്പോൾ ഈ ക്ലോമപിധാനം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ് കേട്ടോ, ക്ലോമപിധാനം. അപ്പോൾ ഈ ക്ലോമപിധാനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അതായത് ഈ ഭക്ഷണം തൊണ്ടയിൽ കൊടുക്കുമ്പോഴായാലും എന്തൊരു സിറ്റുവേഷനായാലും നമ്മൾ ആദ്യം, നമ്മളെല്ലാവരും രക്ഷിക്കാൻ വരും, എന്നാലും മെയിനായിട്ടും നമ്മൾ എടുത്ത് ഓടുന്ന ആളായിരിക്കും നമ്മുടെ അച്ഛന്മാർ, അതായത് നമ്മുടെ പിതാവാണ് അല്ലേ. അപ്പോൾ എന്താണ്, അന്നനാളത്തിലേക്ക് പോകേണ്ട ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കയറാതെ അന്നനാളത്തിലേക്ക് തന്നെ തിരിച്ചുവിട്ട് നമ്മൾ രക്ഷിക്കുന്ന ആ ഒരാളാണ് ക്ലോമപിധാനം, അതായത് പിതാനം, പിതാവ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ. പിതാനത്തിന് പകരം നമുക്ക് പിതാവ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ ക്ലോമപിധാനമാണ് ശ്വാസനാളത്തിലേക്ക് ഭക്ഷണം കയറാതെ നമ്മളെ സംരക്ഷിക്കുന്നത്. ഇനി ക്ലോമപിധാനം എന്നുള്ള വാക്ക് മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് കൂടെ നമ്മൾ പഠിക്കണം. നമ്മൾ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയും. ക്ലോമപിധാനത്തെ നമ്മൾ എന്തെന്ന് പറയും? എപ്പിഗ്ലോട്ടിസ് എന്ന് പറയും. ഓക്കെ, നോക്കിയേ. അപ്പോൾ ഈ ക്ലോമപിധാനത്തിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ക്ലോമപിധാനം ചെയ്യുന്നത്? ഭക്ഷണത്തെ ശ്വാസനാളത്തിലേക്ക് കയറാതെ സംരക്ഷിക്കുന്നു, അത്രേ ഉള്ളൂ. ഭക്ഷണത്തെ ശ്വാസനാളത്തിലേക്ക് കയറാതെ എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു. നോക്കിയേ, ഞാൻ നമ്മുടെ ശ്വാസകോശം ഒന്ന് റഫായിട്ട് വരച്ചിട്ടതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ശ്വാസനാളമാണല്ലോ പറഞ്ഞ് നിർത്തിയത്. അപ്പോൾ ഈ കാണുന്ന കുഴലാണ് നമ്മുടെ ശ്വാസനാളം. ഓക്കെ, ഈ ശ്വാസനാളത്തിൽ നിന്നും നമ്മുടെ രണ്ട് ശ്വാസകോശത്തിലേക്കും ഇതേ കണ്ടോ ഇങ്ങനെ പോകും ശാഖകളായിട്ട് നമ്മുടെ ശ്വാസനാളം. ഈ കാണുന്ന വലിയ ശാഖകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ ശ്വസനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്വാസനാളം രണ്ട് ശ്വാസകോശങ്ങളിലേക്കും പിരിഞ്ഞ് രണ്ട് ശാഖകളായിട്ട് പോകും. ആ ശാഖകളെ നമ്മൾ പറയുന്ന പേരാണ് ശ്വസനി. അതായത് ഇതേ ഈ കാണുന്ന സംഭവം ശ്വസനി എന്ന് പറയുന്നത്. ശ്വസനി. ഈ കാണുന്ന ശാഖകളിൽ നിന്നും വീണ്ടും ചെറിയ ചെറിയ ശാഖകളായിട്ട് മുഴുവനും ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കും ശ്വാസകോശത്തിൽ. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ശ്വസനിയിൽ നിന്നും വീണ്ടും ചെറിയ ചെറിയ ശാഖകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതേ ഇതുപോലെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഒരെണ്ണത്തിൽ നിന്ന് മറ്റൊന്നായിട്ട് ശാഖകൾ വന്നുകൊണ്ടിരിക്കും. ഈ ചെറിയ ശാഖകളെയാണ് നമ്മൾ ശ്വസനിക എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ശ്വസനിക. ഓക്കെ, അപ്പോൾ ചെറിയ ശാഖകളെ നമ്മൾ പറയുന്ന പേരാണ് ശ്വസനിക.
അപ്പം അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ. ശ്വസനയെ നമ്മൾ പറയുന്നത് ബ്രോങ്കസ് എന്നാണ്. ഇംഗ്ലീഷിൽ നമ്മൾ എന്തെന്ന് പറയുന്നു? ബ്രോങ്കസ് എന്ന് പറയുന്നു. അതുപോലെ നമ്മുടെ ശ്വസനികയെ നമ്മൾ ബ്രോങ്കിയോൾ എന്നും പറയും. എന്താണ് ചെറിയ ശാഖകളെ നമ്മൾ പറയുന്നത്? ബ്രോങ്കിയോൾ. ഇനി അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ശ്വാസനാളം ഇങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞു, അതിനെ നമ്മൾ ശ്വസനി എന്ന് പറഞ്ഞു, അതായത് ബ്രോങ്കസ്. ഇനി അത് വീണ്ടും കുഞ്ഞു കുഞ്ഞു ശാഖകളായി, അതിനെ നമ്മൾ ശ്വസനിക എന്ന് പറയുന്നു, ബ്രോങ്കിയോൾ. ഇനി ഈ ഓരോ കുഞ്ഞു കുഞ്ഞു ശാഖകളുടെയും, അതായത് ശ്വസനികയുടെ അറ്റത്ത് എന്ത് കാണപ്പെടുന്നു? വായു അറകൾ കാണപ്പെടുന്നു. ഓക്കെ, അപ്പം ഈ ഓരോ ശ്വസനികയുടെയും അറ്റത്ത് എന്ത് കാണപ്പെടുന്നു? വായു അറകൾ കാണപ്പെടുന്നു. ഈ വായു അറകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ നേർത്ത സ്ഥലം കൊണ്ടാണ് ഈ വായു അറകൾ നിർമ്മിതമായിരിക്കുന്നത്. അതായത് അതിലോലം എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ഒട്ടും തന്നെ കട്ടിയില്ലാത്ത സ്ഥലമാണ് വായുവറകൾക്കുള്ളത്. ഓക്കെ, ഈ വായുവറകളെ നമ്മൾ പറയുന്ന പേരാണ് ആൽവിയോള. എന്തെന്ന് പറയുന്നു? ആൽവിയോള എന്ന് പറയുന്നു. വായുവറകളെ നമ്മൾ പറയുന്ന പേരാണ് ആൽവിയോള. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ ശ്വസനികയുടെ അറ്റത്ത് വായുവറകളുണ്ട്, അത് വളരെ നേർത്ത സ്ഥലം കൊണ്ട് നിർമ്മിതമായതാണ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് ആൽവിയോള. ഈ വായുവറകളുടെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശ്വാസകോശത്തിൽ വാതക വിനിമയം നടക്കുന്നത് ഈ വായുവറകളിലൂടെയാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലേ, വായുവറ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? വാതക വിനിമയം നടക്കുന്നത് ഈ വായുവറകളിലൂടെയാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് ടേംസാണ് ലെസിത്തിൻ ആൻഡ് മാക്രോഫേജ്. ഓക്കെ, ലെസിത്തിൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയ നമ്മുടെ വായുവറകൾ അടഞ്ഞു പോകാതെ സംരക്ഷിക്കുന്ന രാസവസ്തുവാണ് ലെസിത്തിൻ. ഓക്കെ, വായുവറകൾ അടഞ്ഞു പോകാതെ സംരക്ഷിക്കുന്ന രാസവസ്തുവാണ് ലെസിത്തിൻ എന്നറിയപ്പെടുന്നത്. വായുവറകൾ അടഞ്ഞു പോകാതെ സംരക്ഷിക്കുന്ന രാസവസ്തു, അതാണ് ലെസിത്തിൻ. അപ്പോൾ എന്താണ് മാക്രോഫേജ്? മാക്രോഫേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരുപാട് പൊടിപടലങ്ങളും പുകയൊക്കെ ശ്വസിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു പരിധിവരെ നമ്മുടെ നാസാഗ്രഹത്തിലുള്ള ശ്ലേഷ്മം ഇതിനെ തടയും, പക്ഷെ എന്നാലും കുറേയൊക്കെ നമ്മുടെ ശ്വാസകോശത്തിനുള്ളിലേക്ക് പോകും അല്ലേ. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഈ പൊടിപടലങ്ങളൊക്കെ നമ്മുടെ വായുവറകളിൽ ചെന്ന് തങ്ങി നിൽക്കും. അപ്പോൾ ഈ വായുവറകളിലുള്ള പൊടിപടലങ്ങളെയും അല്ലെങ്കിൽ വേറെന്തെങ്കിലും കയറിയിട്ടുള്ള ചീത്ത ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വിഴുങ്ങി നശിപ്പിക്കാൻ കഴിവുള്ള കോശങ്ങളാണ് എന്ത്? മാക്രോഫേജുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ വായുവറകളിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങളെയും അഴുക്കുകളെയും ഒക്കെ വിഴുങ്ങി നശിപ്പിക്കുന്ന കോശങ്ങളാണ് എന്ത്? മാക്രോഫേജുകൾ. അപ്പോൾ ഇങ്ങനെ ഈ ചീത്ത കാര്യങ്ങളൊക്കെ വിഴുങ്ങി നശിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ പേരുണ്ട് ശ്വാസകോശ പട്ടാളം. ഓക്കെ, അപ്പോൾ ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്ന കോശം ഏതാണ്? മാക്രോഫേജുകൾ. അപ്പോൾ മാക്രോഫേജുകൾ അറിയപ്പെടുന്നത് എന്താണ്? ശ്വാസകോശ പട്ടാളം. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, ഞാൻ മാക്രോഫേജിൻ്റെ ഫങ്ഷൻ എന്താണ് പറഞ്ഞത്? നമ്മുടെ വായുവറകളിലുള്ള പൊടിപടലങ്ങളെയും രോഗാണുക്കളെയൊക്കെ വിഴുങ്ങി നശിപ്പിക്കുന്നു അല്ലേ. വിഴുങ്ങുക എന്ന് പറയുമ്പോൾ നിങ്ങൾ തവളനൊന്ന് ആലോചിച്ച് നോക്കിയ, തവള എങ്ങനെയാണ്? വിഴുങ്ങും അല്ലേ. മുമ്പിലുള്ള എന്തെങ്കിലും പ്രാണികളെയും കാര്യങ്ങളെയൊക്കെ വിഴുങ്ങുന്ന ആളാണ് തവള അല്ലേ. അപ്പോൾ ഈ തവള എങ്ങനെയാണ് കരയുന്നത്? മാക്രോ 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 എന്നാണ് തവള കരയുന്നത് അല്ലേ. അപ്പോൾ മാക്രോഫേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വായുവിലുള്ള, വായുവിലല്ല, വായുവറകളിലുള്ള പൊടിപടലങ്ങളെയും രോഗാണുക്കളെയൊക്കെ വിഴുങ്ങി നശിപ്പിക്കുന്ന ആളാണ് മാക്രോഫേജ്. അപ്പോൾ മാക്രോഫേജ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു തവളയുടെ രൂപം വരണം കേട്ടോ. അങ്ങനെ ഇനി അപ്പോൾ ഒന്ന് പറഞ്ഞേ, എന്താണ് ക്ലോമപിധാനം? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ക്ലോമപിധാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞത്? ക്ലോമപിധാനം എന്ന് പറയുമ്പോൾ പിതാവ്, അതായത് സംരക്ഷിക്കുന്നു അപകടങ്ങളിൽ നിന്ന്, അതായത് നമ്മുടെ ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് പോകാതെ തടഞ്ഞ് സംരക്ഷിക്കുന്ന ആളാണ് എൻ്റെ ക്ലോമപിധാനം. അപ്പോൾ ക്ലോമപിധാനത്തിന് ഇംഗ്ലീഷ് വേർഡാണ് എപ്പിഗ്ലോട്ടിസ്. ഓക്കെ, എപ്പിഗ്ലോട്ടിസ്. അപ്പോൾ ലെസിത്തിൻ എന്താണ്? വായുവറകൾ അടഞ്ഞു പോകാതെ സംരക്ഷിക്കുന്ന രാസവസ്തുവാണ് എന്തെന്ന് പറയുന്നത്? ലെസിത്തിൻ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്വസന പ്രക്രിയയെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശ്വസന പ്രക്രിയയിൽ പ്രധാനമായിട്ടും രണ്ട് തരം പ്രക്രിയകളാണ് ഉള്ളത്. എത്ര തരമാണ്? രണ്ട് തരം പ്രക്രിയകൾ. എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. എന്താണ്? ഉച്ഛ്വാസവും നിശ്വാസവും. ഉച്ഛ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വായു നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക, നമ്മുടെ മൂക്കിലൂടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതാണ് ഉച്ഛ്വാസം അല്ലെങ്കിൽ ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് വായു പുറത്തേക്ക് വിടുന്ന പ്രക്രിയ നമ്മൾ പറയുന്ന പേരാണ് നിശ്വാസം അല്ലെങ്കിൽ എക്സ്പിരേഷൻ. ഓക്കെ, അപ്പോൾ ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ. ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വായു അകത്തേക്ക് വലിച്ചെടുക്കുക, ഉച്ഛ്വാസം. എക്സ്പിരേഷൻ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിടുക, നിശ്വാസം. ഓക്കെ, നോക്കിയേ, ഇൻ്റർ കോസ്റ്റൽ പേശികളും ഡയഫ്രവും, ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ഉച്ഛ്വാസത്തിനും നിശ്വാസത്തിനും സഹായിക്കുന്ന ആൾക്കാർ. ഓക്കെ, ഉച്ഛ്വാസത്തിനും നിശ്വാസത്തിനും സഹായിക്കുന്ന രണ്ട് പേരാണ് ഇൻ്റർ കോസ്റ്റൽ പേശികളും ഡയഫ്രവും. അപ്പോൾ ഇൻ്റർ കോസ്റ്റൽ പേശികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാരിയെല്ലുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രത്യേകതരം പേശികളാണ്. ഓക്കെ,
അതായത് വാരിയല്ലുകൾ അറിയാലോ, നമ്മുടെ ശ്വസനത്തിന് സഹായിക്കുന്ന ആളുകളാണ് ഈ വാരിയല്ലുകളും. അപ്പം ഈ വാരിയല്ലുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രത്യേകതരം പേശികളാണ് ഇൻ്റർ കോസ്റ്റൽ പേശികൾ. ഇവരെന്തിനു സഹായിക്കുന്നു? ഉച്ഛ്വസിക്കാനും നിശ്വസിക്കാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ ഡയഫ്രം. ഡയഫ്രം എന്താണ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ഉദരാശയത്തിനും അതുപോലെ തന്നെ ഔറസാശയത്തിനും ഇടയിൽ. ഉദരാശയം എന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റി, നമ്മുടെ വയറ് ആ ഒരു ഭാഗം, ഓക്കെ, അതാണ് നമ്മുടെ ഉദരാശയം. അതിനും പിന്നെന്തിനും ഔറസാശയത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗമാണ് ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഉദരാശയത്തിൻ്റെ ഇംഗ്ലീഷ് ഞാനിവിടെ ഒന്ന് എഴുതിയിടാം. എന്താണ് അബ്ഡോമിനൽ ക്യാവിറ്റി? ഉദരാശയം എന്താണ്? അബ്ഡോമിനൽ ക്യാവിറ്റി. അതുപോലെ ഔറസാശയം എന്ന് പറഞ്ഞാൽ എന്താണ്? തൊറാസിസ് ക്യാവിറ്റി എന്ന് പറയും. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഡയഫ്രം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് എന്ത്? ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഉച്ഛ്വാസവും നിശ്വാസവും. അതായത് നമ്മൾ ഉച്ഛ്വസിക്കുമ്പോഴും നിശ്വസിക്കുമ്പോഴും നമുക്കറിയാം ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ആ വായുവിൽ അടങ്ങിയിട്ടുണ്ടെന്ന്, അല്ലേ? അപ്പോൾ നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ എത്രത്തോളം അടങ്ങിയിട്ടുണ്ട്, അതുപോലെ പുറത്തേക്ക് വിടുമ്പോൾ എത്രത്തോളം അടങ്ങിയിട്ടുണ്ട്, അതായത് ശതമാനക്കണക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഉച്ഛ്വാസം നോക്കാം. അതായത് ഉച്ഛ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അകത്തേക്ക് എടുക്കുക. നോക്കി, ഉച്ഛ്വാസം, നമ്മൾ ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഓക്സിജൻ്റെ അളവെന്ന് പറയുന്നത് 21%. എത്രയാണ്? 21%. ഇതെന്തിൻ്റെ അളവാണ്? ഓക്സിജൻ്റെ അളവാണ്, ഓക്സിജൻ്റെ അളവ്. ഓക്കെ, അപ്പോൾ ഉച്ഛ്വാസവായുവിലുള്ള ഓക്സിജൻ്റെ അളവെന്ന് പറയുന്നത് 21%. അങ്ങനെയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്ര? കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് CO2 എന്നാണ്, ഓക്സിജനെ സൂചിപ്പിക്കുന്നത് O2 എന്നാണ്. ഓക്കെ, അപ്പോൾ ഉച്ഛ്വാസവായുവിലുള്ള ഓക്സിജൻ്റെ അളവ് 21%. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവെന്ന് പറയുന്നത് എത്രയാണ്? 0.04%. ഓക്കെ, 0.04%. മനസ്സിലായല്ലോ? ഇത് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഉച്ഛ്വാസവായുവിലുള്ള ഓക്സിജൻ്റെ അളവ് 21%, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് 0.04%. അടുത്തത് നിശ്വാസം. നമുക്കിങ്ങനെ തന്നെ നേരെ എഴുതാം. അപ്പോൾ നിശ്വാസവായുവിലുള്ള ഓക്സിജൻ്റെ അളവ് എത്രയായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്താണ്. കാരണം നമ്മൾ വലിച്ചെടുക്കുന്ന അത്രയും ഓക്സിജൻ ഒരിക്കലും പുറത്തേക്ക് വിടില്ല, അളവ് എന്തായാലും കുറയും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഓക്സിജൻ്റെ അളവ് ഇതിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ എത്ര ശതമാനമാണ്? 14% നിശ്വാസവായുവിലുള്ള ഓക്സിജൻ്റെ അളവ്. എത്രയാണ്? 14%. അങ്ങനെയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവോ? നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ ശ്വസിച്ച കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു എന്ന്. ഓക്കെ അല്ലേ, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എന്തായാലും നിശ്വാസവായുവിൽ ഇതിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ നിശ്വാസവായുവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവെന്ന് പറയുന്നത് 5%. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ? ഇത് മാറിപ്പോകരുത് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഉച്ഛ്വാസവായുവിലുള്ള ഓക്സിജൻ്റെ അളവ് 21%, നിശ്വാസവായുവിലുള്ള ഓക്സിജൻ്റെ അളവ് 14%. അതുപോലെ ഉച്ഛ്വാസവായുവിലുള്ള CO2 0.04%, നിശ്വാസവായുവിൽ 5%. അപ്പോൾ 21% ഓക്സിജനാണ് നമ്മുടെ ഉച്ഛ്വാസവായുവിലുള്ളത് നമ്മൾ പറഞ്ഞു. ഈ ഓക്സിജൻ നമ്മുടെ ശ്വാസകോശത്തിലെ വായുവറകളിൽ വെച്ചാണ് നമ്മുടെ രക്തത്തിലേക്ക് കലരുന്നത്. അപ്പോൾ ഈ രക്തത്തിലേക്ക് കലരുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസറാണ് ഡിഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഓക്സിജൻ നമ്മുടെ രക്തത്തിലേക്ക് കലരുന്നത് ഏത് മെത്തേഡ് വഴിയാണ്? ഡിഫ്യൂഷൻ വഴിയാണ്. ഇനി എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശ്വാസകോശത്തിലെ വായുവറകളിൽ വെച്ച്. ഓക്കെ, അപ്പോൾ ഡിഫ്യൂഷൻ വഴിയാണ് ഓക്സിജൻ നമ്മുടെ ബ്ലഡിലേക്ക് കലരുന്നത്. ഡിഫ്യൂഷൻ, കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 4 ഇമ്പോർട്ടൻ്റ് ടേംസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ടൈഡൽ എയർ, ടൈഡൽ വോളിയം, റെസിഡ്യുവൽ വോളിയം, വൈറ്റൽ കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ പേരൊക്കെ കുറേ പേർക്കൊക്കെ കേട്ടിട്ടുണ്ടാവും, വേറെ കുറേ പേർ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ കേട്ടിട്ടില്ലാത്തവർ പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് 4. അപ്പോൾ ആദ്യത്തെ ആൾ എന്താണ് നമുക്ക് നോക്കാം, ടൈഡൽ എയർ. നമ്മൾ ശ്വാസം അകത്തേക്കെടുത്ത് പുറത്തേക്ക് വിടുമല്ലോ, ആ ഒരു വായുവില്ലേ, ആ വായുവിനെയാണ് നമ്മൾ ടൈഡൽ എയർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഉച്ഛ്വസിക്കുമ്പോഴോ നിശ്വസിക്കുമ്പോഴോ ഉള്ള ആ വായുവിനെയാണ് നമ്മൾ ടൈഡൽ എയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ? അതായത് നമ്മൾ അകത്തേക്ക് എടുക്കുകയോ പുറത്തേക്ക് എടുക്കുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവാണ് ടൈഡൽ എയർ. ഇനി എന്താണ് അപ്പോൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്?
അതായത് ഉച്ഛ്വാസത്തിലൂടെ അകത്തേക്ക് എടുക്കുകയോ അല്ലെങ്കിൽ നിശ്വാസത്തിലൂടെ പുറത്തേക്ക് പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവില്ലേ, ആ വായുവിൻ്റെ അളവിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ വായുവിനെ നമ്മൾ പറയുന്നത് ടൈഡൽ എയർ, ആ വായുവിൻ്റെ അളവിനെ നമ്മൾ പറയുന്നത് ടൈഡൽ വോളിയം. മനസ്സിലായല്ലോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഒന്നും കൂടെ പറയാം, അതായത് ഉച്ഛ്വാസം അല്ലെങ്കിൽ നിശ്വാസം ഇതിലൂടെ അകത്തേക്കോ പുറത്തേക്കോ എടുക്കുന്ന വായുവിനെ നമ്മൾ പറയുന്നത് ടൈഡൽ എയർ, ആ വായുവിൻ്റെ അളവിനെ നമ്മൾ പറയുന്നത് ടൈഡൽ വോളിയം. അപ്പോൾ അത് മനസ്സിലായി. അടുത്തതാണ് റെസിഡ്യുവൽ വോളിയം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ശക്തമായി ഒന്ന് നിശ്വസിച്ചു എന്ന് വിചാരിക്കുക. അതെന്ത് നിശ്വസിക്കുക എന്ന് വെച്ചാൽ അത് പുറത്തേക്ക് വായു പുറന്തള്ളുക, അതായത് നമ്മൾ പറഞ്ഞു പുറത്തേക്ക് അങ്ങോട്ട് ശക്തമായിട്ട് നിശ്വസിച്ചതിന് ശേഷം ബാക്കി നമ്മുടെ അകത്ത് കുറച്ച് വായു ഉണ്ടാകും. എത്ര ശക്തമായിട്ട് നമ്മൾ നിശ്വസിച്ചാലും നമ്മുടെ അകത്ത് കുറച്ച് വായു ഉണ്ടാകും. ആ വായുവാണ് എന്ത്, റെസിഡ്യുവൽ വോളിയം എന്ന് പറയുന്നത്, ആ വായുവിൻ്റെ അളവ്. ഓക്കെ, അപ്പോൾ ശക്തമായ ഒരു നിശ്വാസത്തിന് ശേഷം ബാക്കി ശ്വാസകോശത്തിൽ അവശേഷിക്കുന്ന വായുവിൻ്റെ അളവാണ് എന്ത്, റെസിഡ്യുവൽ വോളിയം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അവസാനത്തെ ആളാണ് വൈറ്റൽ കപ്പാസിറ്റി. നമ്മൾ ഗാഢമായിട്ടൊന്ന് ഉച്ഛ്വാസം എടുത്തു. ഗാഢമായിട്ടെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ നല്ല പോലെ ശ്വാസം വലിച്ചു കയറ്റി. അതിനുശേഷം അതങ്ങനെ തന്നെ നമ്മൾ പുറത്തേക്കും വിട്ടു, നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ നന്നായിട്ട് ശ്വാസം എടുത്ത് നന്നായിട്ട് പുറത്തേക്ക് വിടുമ്പോൾ പുറത്തേക്ക് പോകുന്ന ആ വായുവിൻ്റെ അളവില്ലേ, അതാണ് എന്ത്, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഗാഢമായ ഒരു ഉച്ഛ്വാസത്തിന് ശേഷം നിശ്വസിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന വായുവിൻ്റെ അളവ്, പുറത്തേക്ക് പോകുന്ന പരമാവധി വായുവിൻ്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ വൈറ്റൽ കപ്പാസിറ്റി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് വെച്ചാൽ സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തമാണ്. അതായത് ആരോഗ്യവാനായ ഒരു പുരുഷൻ്റെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4.5 ലിറ്ററാണ്. ഓക്കെ, 4.5 ലിറ്ററോളം വരും ആരോഗ്യവാനായ ഒരു പുരുഷൻ്റെ വൈറ്റൽ കപ്പാസിറ്റി. അതേസമയം സ്ത്രീയുടെ, അതായത് പൂർണ്ണ ആരോഗ്യവതിയായ ഒരു സ്ത്രീയുടെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3 ലിറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയായ ഒരു സ്ത്രീയുടേത് 3 ലിറ്റർ ആയിരിക്കും. പിന്നെ ഈ 3 ലിറ്റർ 4.5 ലിറ്റർ എന്നൊക്കെ പറയുന്നത് എക്സാക്റ്റ് അതല്ല, ഓരോ മനുഷ്യരെ ഔഷധം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഏകദേശ കണക്കാണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ടൈഡൽ എയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉച്ഛ്വാസത്തിലൂടെ അല്ലെങ്കിൽ നിശ്വാസത്തിലൂടെയുള്ള വായുവിനെയാണ് നമ്മൾ ടൈഡൽ എയർ എന്ന് പറയുന്നത്. ആ വായുവിൻ്റെ വോളിയം, അതിൻ്റെ അളവിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഇനി റെസിഡ്യുവൽ വോളിയം എന്ന് പറഞ്ഞാൽ നല്ലൊരു നിശ്വാസം, അതായത് നല്ല ശക്തമായിട്ട് നിശ്വസിച്ചതിന് ശേഷം നമ്മുടെ ശ്വാസകോശത്തിൽ അവശേഷിക്കുന്ന വായുവിൻ്റെ അളവ് വളരെ കുറവായിരിക്കും, ആ അളവാണ് റെസിഡ്യുവൽ വോളിയം. ഇനി വൈറ്റൽ കപ്പാസിറ്റി എന്താണ്, നന്നായിട്ട് ഉച്ഛ്വസിച്ച് നന്നായിട്ട് നിശ്വസിച്ച് കഴിയുമ്പോൾ ആ നിശ്വാസത്തിലൂടെ പോകുന്ന പരമാവധി വായുവിൻ്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി. അത് പുരുഷന്മാരുടേത് 4.5 ലിറ്ററും സ്ത്രീകളുടേത് 3 ലിറ്ററും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉച്ഛ്വസിക്കുമ്പോഴും നിശ്വസിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന വായുവിൻ്റെ അളവ് രേഖപ്പെടുത്താൻ ഒരു ഉപകരണം നമ്മൾ സഹായിക്കുന്നുണ്ട്. ആ ഉപകരണമാണ് സ്പൈറോമീറ്റർ. എന്താണ്, ഉച്ഛ്വസിക്കുമ്പോഴും നിശ്വസിക്കുമ്പോഴും കൈമാറ്റം ചെയ്യപ്പെടുന്ന വായുവിൻ്റെ അളവ് രേഖപ്പെടുത്താൻ സഹായിക്കുന്ന ഉപകരണമാണ് സ്പൈറോമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ശ്വാസകോശം, നമ്മുടെ ശ്വസന വ്യവസ്ഥയൊക്കെ നമ്മളിപ്പോൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ശ്വാസകോശത്തെ അല്ലെങ്കിൽ നമ്മുടെ ശ്വസനത്തെ ബാധിക്കുന്ന അസുഖങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ കുറേ അസുഖങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ന്യൂമോണിയ അല്ലെങ്കിൽ സാൾസ്, അതുപോലെ സിലിക്കോസിസ്, പിന്നെ ആസ്മ. ആസ്മ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വലിവ് എന്നൊക്കെ പറയും. ഇതെല്ലാവരും നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്ന അസുഖങ്ങളാണ്, നമ്മൾ നോർമലി കേട്ടിട്ടുള്ള അസുഖങ്ങൾ. ഇത് കൂടാതെയും കുറച്ച് അസുഖങ്ങളുണ്ട്, അതായത് വെറുതെ അങ്ങ് വന്നുപെടുന്നതല്ല, ചിലർ കാരണം വന്നുപെടുന്ന അസുഖങ്ങൾ. അപ്പം അതിനെപ്പറ്റി ഒന്ന് പറയാം. ശ്വാസകോശ സംബന്ധമായിട്ട് പ്രധാനമായിട്ടുള്ള 4 അസുഖങ്ങളാണ് ഞാൻ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതും പ്രധാനം തന്നെയാണ്, ന്യൂമോണിയ, സാൾസ്, സിലിക്കോസിസ്, ആസ്മയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കണം തോന്നി. ഇതിൽ അസ്ഫിക്സിയ എന്ന് പറഞ്ഞ അസുഖം എന്താണെന്ന് വെച്ചാൽ, അതായത് ശരിയായിട്ട് ശ്വസിക്കാൻ സാധിക്കില്ല ചിലർക്ക്. അങ്ങനെ ശ്വസിക്കാൻ സാധിക്കാതെ വരുമ്പോൾ എന്താണ്, ശരീരത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരവസ്ഥയെ പറയുന്ന പേരാണ് അസ്ഫിക്സിയ. ഓക്കെ, അതായത് ശരിയായി ശ്വസിക്കാൻ സാധിക്കാത്തത് മൂലം ശരീരത്തിലുണ്ടാകുന്ന ഓക്സിജൻ്റെ അളവ് കുറയുന്നു. ഈ ഒരവസ്ഥയാണ് നമ്മൾ അസ്ഫിക്സിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു ശ്വാസകോശ അസുഖമാണ്. അടുത്തതാണ് എംഫിസീമ. ഈ എംഫിസീമ എന്ന് പറയുന്നത് പുകയില ഉപയോഗിക്കുന്നവരിൽ കണ്ടുവരുന്നൊരു അസുഖമാണ്. അതായത് പുകയില അമിതമായി ഉപയോഗിക്കുമ്പോൾ എന്താണ്, പുകയില നിന്നുള്ള വിഷപദാർത്ഥങ്ങൾ നമ്മുടെ ശ്വാസകോശത്തിലെ വായുവറകളെ
ഇലാസ്തികത ഇല്ലാതാക്കുന്നു. ഓക്കെ, നമ്മുടെ ശ്വാസകോശത്തിലെ വായുവറകളുടെ ഇലാസ്തികത ഇല്ലാതാക്കുന്നു. അപ്പോൾ ഇലാസ്തികത ഇല്ലാതാവുമ്പോൾ എന്ത് ചെയ്യും? ഇത് പൊട്ടിപ്പോകും. ഇത് പൊട്ടിപ്പോയി വൈറ്റൽ കപ്പാസിറ്റി വളരെ താഴ്ന്നു പോകുന്നു, അതായത് വൈറ്റൽ കപ്പാസിറ്റി വളരെ കുറഞ്ഞു പോകുന്നു. ഈ ഒരു അവസ്ഥയാണ് എംഫിസീമ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പുകയിലുള്ള സോറി അപ്പോൾ പുകയിലുള്ള സോറി അപ്പോ പുകയിലയിലുള്ള ഈ വിഷപദാർത്ഥങ്ങളാണ് എംഫിസീമയുടെ മെയിൻ ആളുകൾ എന്ന് പറയുന്നത്. കാരണം ഈ വിഷപദാർത്ഥങ്ങളാണ് വായുവറകളുടെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് അത് പൊട്ടിപ്പോയി നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ അനന്തരഫലമായി എന്തുണ്ടാകുന്നു? എംഫിസീമ ഉണ്ടാകുന്നു. അടുത്തത് എന്താണ്? ബ്രോങ്കൈറ്റിസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബ്രോങ്കസ് എന്നുള്ള വാക്ക്, ബ്രോങ്കിയോൾ എന്ന വാക്ക് എന്താണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഞാനിവിടെ ശ്വാസകോശമൊക്കെ വരച്ച് കാണിച്ചതാണ്. എന്താണ്? നമ്മുടെ ശ്വാസകോശത്തിലെ ശ്വാസനാളം രണ്ട് ശാഖകളായി പോകുന്നുണ്ട്. ആ ശാഖകളെയാണ് നമ്മൾ ബ്രോങ്കസ് എന്ന് പറയുന്നത്. അതിൽ നിന്നും വരുന്ന ചെറിയ ശാഖകളെയാണ് നമ്മൾ ബ്രോങ്കിയോൾ എന്നൊക്കെ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. മലയാളത്തിൽ ശ്വസനി, ശ്വസനിക എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ബ്രോങ്കൈറ്റിസ് എന്നുള്ള അസുഖം എന്തായാലും അതിനെ ബാധിക്കുന്നതാണല്ലോ. ഇനി ഈ ബ്രോങ്കൈറ്റിസും പുകയില മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. എന്താണ്? പുകയിലയുടെ അമിതുപയോഗം മൂലം. എന്താണ്? പുകയിലയിൽ ടാറുണ്ട്. ഓക്കെ, ടാറുണ്ട്, അതുപോലെ കാർബൺ മോണോക്സൈഡിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡും ടാറും ഒക്കെ നമ്മുടെ വായുവറകളിൽ അടിഞ്ഞുകൂടുന്നു. ഇതിൻ്റെ അനന്തരഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ശ്വാസകോശത്തിന് വീക്കം സംഭവിക്കുന്നു. ശ്വാസകോശത്തിന് വീക്കം സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ മുഴുവനും നമ്മുടെ ഈ ബ്രോങ്കസിൻ്റെയും ബ്രോങ്കിയോൾ ശാഖകളാണ്. അപ്പോൾ ഇതിനൊക്കെ വീക്കം സംഭവിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന അസുഖമാണ് എന്ത്? ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. ശ്വാസകോശത്തിന് വീക്കം സംഭവിച്ചാൽ എന്താണ്? അത് തകരാറിലാകും. ഓക്കെ, അപ്പോൾ പുകയിലയുടെ അമിത ഉപയോഗം മൂലം പുകയില അടങ്ങിയിരിക്കുന്ന ടാറ് അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡൊക്കെ നമ്മുടെ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടി ശ്വാസകോശത്തിന് വീക്കം സംഭവിക്കുന്ന ആ ഒരവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? ബ്രോങ്കൈറ്റിസ്. എന്ന് പറയുന്നത് വെരി ഡേഞ്ചർ ഡിസീസ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ നോക്കിയേ, ലങ് ക്യാൻസർ. ലങ് ക്യാൻസർ എന്താണെന്ന് തന്നെ എല്ലാവർക്കും അറിയാം. പുകയിലയാണ് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്. അല്ലാതെയും ചില ആളുകൾക്ക് ലങ് ക്യാൻസർ വരുന്നുണ്ട്. എന്നാലും മെയിൻ കാരണം പുകയില ഉപയോഗിക്കുന്നവർക്കാണ് ഈ ലങ് ക്യാൻസർ മെയിനായിട്ടും വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഞാൻ ഈ എഴുതിയിരിക്കുന്ന നാല് അസുഖങ്ങളിൽ മൂന്നെണ്ണവും പുകയില കാരണമാണ് വരുന്നത്. മനസ്സിലായല്ലോ, നമ്മുടെ ശ്വാസകോശത്തിന് വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു കാര്യമാണ് പുകയില എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും പുക വലിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് നിർത്തണം. വളരെ മോശമായിട്ടുള്ള ഹാബിറ്റാണ്. കാരണം ബാക്കി നമ്മൾ ഡ്രിങ്ക്സ് കഴിക്കുന്നതും അല്ലാതെ കണ്ട സാധനങ്ങളൊക്കെ വായിലിട്ട് ചവക്കുന്നതൊക്കെ പോട്ടെ, ഈ പുകയില എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്നത് സ്വയം മരിക്കുകയും ചെയ്യുന്നുണ്ട്, നമ്മുടെ ചുറ്റുമുള്ളവരെ കൊല്ലുകയും ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണ്? ആത്മഹത്യയും ചെയ്യുന്നുണ്ട്, കൊലപാതകവും ചെയ്യുന്നുണ്ട്. കാരണം അതുപോലെ ഇപ്പോൾ ഗർഭിണികൾ, കൊച്ചുകുട്ടികൾ, പ്രായമായവരുടെ മുമ്പിൽ നമ്മൾ സിഗരറ്റ് വലിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരുടെയൊക്കെ ശ്വാസകോശം വീക്കാവും. അപ്പോൾ മറ്റുള്ളവരെ കൊല്ലാതിരിക്കുക, സ്വയം നശിച്ചാലും. അതുകൊണ്ട് പുകയില പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ശ്വസന വ്യവസ്ഥയുടെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. നമ്മൾ എല്ലാ പോയിൻസും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശ്വാസകോശം സംബന്ധിക്കുന്ന അതിൻ്റെ അസുഖങ്ങൾ, അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കണ്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ലസിത്തിൻ മറന്നു പോകരുത്. എന്താണ്? വായുവറകൾ അടഞ്ഞു സംരക്ഷിക്കാതെ. അയ്യോ, എന്താണ് എനിക്ക് വെള്ളി വീഴണത്? ക്ലാസ് ഡിലീറ്റ്. എന്താണ്? മൈക്കൂത്തിയില്ല.